എന്താ വിചാരിച്ചേ? ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇത്ര ഡൗൺ ആയെന്നറിയാമോ? എന്നെ നോമിനേറ്റ് ചെയ്യണം 84th ഡേ എവിഷനിലേക്ക് നോമിനേറ്റ് ചെയ്യണം. ജസ്റ്റ് ത്രീ കേൾക്കുന്നുണ്ടോ? മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളു, റോൺസൺ ബിനിയാന്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നോമിനേഷനിൽ 84th ഡേയിലേക്ക്. ജസ്റ്റ് ത്രീ കണ്ടസ്റ്റൻസ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നോമിനേഷൻസിൽ വന്ന് ഇന്നായി നിൽക്കുന്ന കണ്ടസ്റ്റൻസ്. ഞാൻ ഒരിക്കലും ഒരു നോമിനേഷനിൽ വരാതെ ഇവിടെ എന്ത് ഞാൻ കാണിക്കുന്നു, പ്രേക്ഷകർ എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു പേഴ്സണുമായിരുന്നു. ആ സെയിം ടൈമിൽ ഈ ലക്ഷ്മി ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റാണ് ഞാൻ ചിന്തിക്കുന്നതും ചെയ്യുന്നതും. പക്ഷേ എന്നെ അത് ഒന്നിച്ചാക്കുവര്, കാരണം ലക്ഷ്മിയുടെയും കൂടെ കൂടെ എന്നെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതും കൂടെ എൻ്റെ തലയിലേക്ക് വരൂലേ കുറെ കാര്യങ്ങൾ. ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ എൻ്റെ തലയിൽ വരാൻ വേണ്ടി വേണമെന്ന് വെച്ച് ഒന്നിച്ചാക്കാൻ തുടങ്ങി. ഞാൻ അത് തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് നല്ല സമയമെടുത്ത്. മെയിനായിട്ട് ചെയ്ത പേഴ്സൺ അത് അത് ഇപ്പൊ അവൻ അത് അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതിന്റെ ഞാൻ തിരിച്ചറിഞ്ഞ സമയായിരുന്നു 2 weeks ബിഫോർ. എന്നിലേക്ക് വന്നോണ്ടിരിക്കുക, ആൾ ആറിലേക്കൊക്കെ പോയിട്ടുണ്ട്, അവരൊക്കെ പുറത്തു പോയി, ഇത് എന്നിലേക്കാണ് വരുന്നത്, ആരാണ് ജയിക്കുന്നത്, ഇതൊക്കെ അറിഞ്ഞ സമയത്താണ് ഞാൻ തനിയായ ഒരു അറിയില്ലല്ലോ ഇവിളിങ്ങടെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയില് ഇവിളിങ്ങടെ ഒരു ഗെയിം കാണിച്ചാണോ ഇപ്പൊ ഇവിടെ ഈ വീട്ടിൽ നടക്കുന്ന ഒരു ഗെയിം? ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ പറയാതെ ഇരിക്കുകയായിരുന്നു. അതാ പറഞ്ഞ എനിക്ക് അറിയാം പലതും പിള്ളേരുടെ കാര്യങ്ങൾ, പക്ഷെ പറയത്തില്ല. ആകെ എനിക്ക് നിന്നോട് ഒരു എന്താ പറയാ ദേഷ്യം. അപ്പൊ പോലും ഇവര് പറയുന്ന വലിയ